നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പതിനാലുകാരിയെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത കേട്ട് ഞെട്ടിയ ഹരിപ്പാട്ടുകാർ പിന്നീട് കണ്ടത് സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റ് കാറിലെത്തിയ അജ്ഞാതർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് കേട്ടതോടെ ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകലും ബഹളവും ഹരിപ്പാട്ടുകാരുടെ നെഞ്ചിടിപ്പ് കൂട്ടി മണിക്കൂറുകൾ നീണ്ട ആശങ്ക കുട്ടിക്കായി വ്യാപക തെരച്ചിൽ നടത്തി പോലീസും നാട്ടുകാരും ഒടുവിൽ സി സി ടി വി ദൃശ്യവും കിട്ടി എന്നാൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ട്വിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് കാറിലെത്തിയവർ പതിനാലുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന പ്രചാരണം ഹരിപ്പാട് നഗരത്തെ ഭീതിയിലാഴ്ത്തിയത് വൈകിട്ടോടെയാണ് പതിനാലുകാരിയെ വീട്ടിൽ നിന്നും കാണാതായത് ഇതോടെ വീട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു അന്വേഷണത്തിൽ വീടിന് സമീപം കാറിൽ അപരിചിതരായ ചിലരെ കണ്ടെന്നുള്ള വിവരം പോലീസിൽ ലഭിച്ചു ഇത്തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും വന്നു തുടങ്ങി പോലീസ് സംഘം നഗരത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു തുടങ്ങി കുട്ടിയുടെ വീടിന് സമീപമുള്ള റോഡിലൂടെ പോയ കാറുകൾ കണ്ടെത്തി ദേശീയപാതയിലും വാഹന പരിശോധന തുടങ്ങി ഇതിനിടെ നഗരത്തിലൂടെ പെൺകുട്ടി നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയതോടെ തട്ടിക്കൊണ്ടു പോയതല്ലെന്നും വീട്ടുകാർ വഴക്കു പറഞ്ഞതിന് പിണങ്ങിപ്പോയതാണെന്നുമുള്ള നിഗമനത്തിൽ പോലീസ് എത്തി പെൺകുട്ടിക്കായി രാത്രിയിൽ സിനിമാ തിയേറ്ററുകളിൽ ഷോ നിർത്തിവെച്ചുവരെ പോലീസ് പരിശോധന നടത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് അന്വേഷണവും ആരംഭിച്ചു പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ഫോണുകളും സുഹൃത്തുക്കളുടെ ഫോണുകളും നിരീക്ഷണത്തിലാക്കി കുട്ടി ഉപയോഗിച്ചിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലെ ആളുകളെ ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി പെൺകുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ സൈബർ സെല്ലിന് സഹായിക്കാനും കഴിഞ്ഞില്ല തെരച്ചിലിനൊടുവിൽ പെൺകുട്ടി രാത്രിയിൽ താമല്ലാക്കൽ ഭാഗത്ത് കുട്ടി നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു ഇതോടെ താമല്ലാക്കൽ ഭാഗത്ത് കുട്ടി പോകാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി കുട്ടിയുടെ ചില സുഹൃത്തുക്കളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി പോലീസ് തന്ത്രപരമായി നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് കുട്ടി ആൾ താമസമില്ലാത്ത ബന്ധുവീട്ടിലുണ്ടെന്ന് കണ്ടെത്തിയത് ഒടുവിൽ പോലീസ് എത്തി പെൺകുട്ടിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് രക്ഷിതാക്കൾക്കൊപ്പം വിട്ടു അതേസമയം ചേർത്തലയിൽ കൊട്ടേഷൻ ഗുണ്ടാ സംഘ തലവന്മാർ ഒത്തുകൂടിയതിന്റെ ഞെട്ടൽ മാറാതെ പോലീസ് കൊലക്കേസ് പ്രതിയുടെ ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട കൊട്ടേഷൻ ഗുണ്ടാ തലവന്മാർ സംഘടിച്ചത് ഹരിപ്പാട്ടെ കൊലക്കേസ് പ്രതി കനകുന്നിലെ കാപ്പ കേസിലെ പ്രതി അതുപോലെ തന്നെ കായംകുളത്തെ പിടികിട്ടാപ്പുള്ളി തുടങ്ങി ജില്ലയിലെ ഭരണകക്ഷി ബന്ധമുള്ള കൊട്ടേഷൻ നേതൃത്വമാണ് മറ്റൊരു സംഘത്തലവനായ പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽ ഉൾപ്പെട്ട ചേർത്തലയിലെ ഷാൻ എന്നയാളുടെ വീട്ടിൽ സംഘടിച്ചത് കരീലക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിലെ കൊലക്കേസ് പ്രതിയായ രാഖിലിന്റെ ജന്മദിനാഘോഷത്തിന്റെ പേരിലാണ് ജില്ലയിലെ പ്രധാന കൊട്ടേഷൻ സംഘ നേതാക്കൾ യോഗം ചേർന്നത് സംഭവം പോലീസിനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് കാപ്പാ കേസിൽ ഉൾപ്പെട്ടതിനാൽ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുള്ള താറാവ് ശ്യാം ആലപ്പുഴയിൽ കൊലക്കേസ് പ്രതിയായ ഷാരോൺ കായംകുളത്ത് നവകേരള സദസ്സിന്റെ സുരക്ഷാ സേനയുടെ കുപ്പായം അണിഞ്ഞ് കൊട്ടേഷൻ നടപ്പാക്കിയ കേസിലെ പിടികിട്ടാപ്പുള്ളിയായ അരുൺ എന്നിവർ ഷാനിന്റെ വീട്ടിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടും പോലീസിന്റെ മുന്നിലൂടെ നിർബാധം സഞ്ചരിക്കുന്ന അരുണിനെ പിടിക്കാത്തതിന് പിന്നിൽ ഭരണകക്ഷിയിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്ന ആക്ഷേപത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇതെന്ന വിമർശനവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇവരുടെ ജന്മദിനാഘോഷ പരിപാടി സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെയാണ് പോലീസ് സംഭവം അറിഞ്ഞതുപോലും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത